വയനാട്ടിൽ യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് ഡെപ്യൂട്ടി ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ വാഹനം ഇടിച്ചു തെറിപ്പിച്ചതായി പരാതി. കോഴിക്കോട് സ്വദേശി സനീഷ്, കൊട്ടാരക്കര സ്വദേശി അരുൺ എന്നിവരെ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം വരുത്തിവെച്ചിട്ടും കാറോടിച്ച ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെ രക്ഷിക്കാൻ പോലീസ് ഒത്തുകളിക്കുന്നതായി ആരോപണമുയർന്നിട്ടുണ്ട്. യുവാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാകും കേസെടുക്കുകയെന്ന് പോലീസ് പറഞ്ഞു. കൽപ്പറ്റ പിണങ്ങോട് റോഡിൽ വെച്ചാണ് കൽപ്പറ്റ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ കൃഷ്ണൻകുട്ടി ഓടിച്ച കാർ യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചത്. ഇന്നലെ രാത്രി 7:30 സംഭവം. അപകടശേഷം കാറിൽ നിന്ന് പുറത്തിറങ്ങിയ കൃഷ്ണൻകുട്ടി മദ്യപിച്ചതായി നാട്ടുകാർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കാറിൽ നിന്ന് ഒഴിഞ്ഞ മദ്യക്കുപ്പിയും കണ്ടെടുത്തു. തുടർന്ന് 8 മണിയോടെ പോലീസെത്തി കൃഷ്ണൻകുട്ടിയെ കസ്റ്റഡിയിലെടുത്തു. കാർ നിയന്ത്രണം വിട്ട് ബൈക്കിൽ ഇടിക്കുകയായിരുന്നുവെന്ന് യുവാക്കൾ പറഞ്ഞു. റോങ് സൈഡിൽ വന്ന് സിക്സാഗ് മോഷൻ ആയിരുന്നു കാറിന്. നേരെ വന്ന് എന്നെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് ഞാൻ റോഡിൽ കിടന്നു കുറേ നേരം. 8 മണിക്ക് കസ്റ്റഡിയിലെടുത്ത കൃഷ്ണൻകുട്ടിയെ വൈദ്യപരിശോധനയ്ക്കായി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് 10:30. ഇത് പ്രതിഷേധത്തിനിടയാക്കി. ഞങ്ങൾ ആ സ്റ്റേഷനിൽ ചെന്ന് പോലീസിനോട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചു, ഈ നിങ്ങൾ കസ്റ്റഡി എടുത്ത ആളെ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പോലീസിന് മറുപടി ഉണ്ടായിരുന്നില്ല. അവസാനം ട്രാഫിക് സ്റ്റേഷനിൽ പോലീസെ ഇറക്കി കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോലും പോലീസ് തയ്യാറായത്. കാറിലുണ്ടായിരുന്ന ഔദ്യോഗിക ബോർഡ് അപകടം നടന്നയുടനെ നീക്കം ചെയ്തിരുന്നു. മനോരമ ന്യൂസ്, വയനാട്.